June 3 ലോക സൈക്കിൾ ദിനം. ഇന്ന് വ്യായാമത്തിനായി സൈക്കിൾ സവാരി നടത്തുന്നവരാണ് ഏറെയും. എന്നാൽ എല്ലാ ദിവസവും കിലോമീറ്ററോളം സൈക്കിൾ ചവിട്ടി ജോലിസ്ഥലത്തേക്ക് എത്തുന്ന ഒരാൾ കോറം സെന്ററിലുണ്ട്. കെ സീന. സീനയുടെ ജീവിതം ഈ ദിനത്തിൽ നാം അറിയേണ്ടതുണ്ട്. സൈക്കിൾ ചിലർക്ക് വ്യായാമമാണ്, മറ്റു ചിലർക്ക് കുതിച്ചുയരുന്ന ഇന്ധന വിലയിൽ നിന്നുള്ള രക്ഷ. എന്നാൽ കോറം സെന്ററിലെ കെ സീനയ്ക്ക് ജീവിതത്തിന്റെ ഭാഗമാണ് ഈ സൈക്കിൾ സവാരി. പയ്യന്നൂരിലെ ലക്ഷ്മൺ ഷേണായി ഗോഡൌണിൽ 6 വർഷമായി പാക്കിംഗ് സ്റ്റാഫാണ് സീന. അമ്മയും 5ാം ക്ലാസ്സുകാരി മകൾ രേവതിയും അടങ്ങുന്ന 3-അംഗ കുടുംബത്തിന് ഏക വരുമാനം സീനയുടെ ഈ ജോലി മാത്രമാണ്. നഗരസഭ നിർമ്മിച്ചു നൽകിയ വീട്ടിൽ വലിയ സാമ്പത്തിക ക്ലേശം അനുഭവിച്ചുകൊണ്ടാണ് ജീവിതം മുന്നോട്ടു കൊണ്ടുപോകുന്നത്. അതിനിടയിൽ മകൾ രേവതിയുടെ കുഞ്ഞു കുഞ്ഞാഗ്രഹങ്ങൾ പോലും നിറവേറ്റി നൽകാൻ സീനയ്ക്ക് ആകുമായിരുന്നില്ല. അതറിഞ്ഞു തന്നെ വലിയ ആഗ്രഹങ്ങളൊന്നും പറയാത്ത രേവതി ഒരു സൈക്കിൾ വേണമെന്ന ആഗ്രഹം മാത്രം ഇടയ്ക്കിടെ സീനയോട് പറഞ്ഞു. അങ്ങനെയാണ് ചിട്ടി വിളിച്ചും മറ്റും ഈ സൈക്കിൾ വീട്ടിലേക്ക് എത്തുന്നത്. കൊറോണയെ തുടർന്നുള്ള ആദ്യ ലോക്ഡൌണിന് തൊട്ടു മുൻപാണത്. ലോക്ഡൌൺ ആയതോടെ ജോലിസ്ഥലത്തേക്ക് എത്താൻ ബസ്സോ മറ്റോ കിട്ടാതെയിരുന്നപ്പോൾ മകൾക്കൊപ്പം സൈക്കിൾ പഠിച്ചാലോ എന്ന ആഗ്രഹം സീനയ്ക്കും തോന്നി. സൈക്കിൾ പഠിച്ചാൽ ജോലിസ്ഥലത്തേക്ക് എത്തുക എളുപ്പമാകും. വലിയ വരുമാനമില്ലാത്ത സീനയ്ക്ക് ഒരു ഇരുചക്ര വാഹനം സ്വന്തമാക്കുക എന്നത് സ്വപ്നം കാണാൻ പോലും കഴിയാത്തതാണ്. മാത്രമല്ല രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ സീനയ്ക്ക് തുടരെ തുടരെ 3 ഓപ്പറേഷനുകൾ നടത്തേണ്ടി വന്നു. കയ്യിലുണ്ടായതൊക്കെ വിറ്റുപെറുക്കിയാണ് ഓപ്പറേഷനുള്ള പണം കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലോക്ഡൌൺ മുതൽ ഇങ്ങോട്ടേക്ക് ഈ സൈക്കിളിലാണ് സീനയുടെ യാത്ര. ഞാൻ 2 വർഷമായി സൈക്കിൾ യാത്ര തുടങ്ങിയിട്ട്. കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് ആണ് സൈക്കിൾ എടുത്ത് മോളെ പഠിപ്പിച്ചു. അതോടൊപ്പം ഞാനും കൂടിയും പഠിച്ചു. എനിക്കിതിനുള്ള പ്രോത്സാഹനം തന്നത് എൻ്റെ ഫ്രണ്ടാണ്. ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് അവർ തന്നെയാണ്. എൻ്റെ മോളും അമ്മയും ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വലിയ നല്ല സാഹചര്യമൊന്നുമല്ല. മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് സൈക്കിൾ എടുത്തത്. മോളെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ മെല്ലെ പഠിക്കാന്നുള്ള ഒരാഗ്രഹം പണ്ടേ ഉള്ളതായിരുന്നു. അത് കഴിഞ്ഞാൽ പഠിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഓഫീസിലേക്ക് കയറണം എന്നുള്ള വിളി വന്നു. അങ്ങനെ ഞാൻ സൈക്കിളിന് വാഹനങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് സൈക്കിൾ എടുത്ത് തന്നെ പോകാൻ തുടങ്ങി. അപ്പോൾ അതിൽ തന്നെയാണ് യാത്ര. ഇല്ലല്ലോ, അതുകൊണ്ട് ഇനി ലോക്ക്ഡൗൺ കഴിഞ്ഞാലും ഇതിൽ തന്നെ പോകാനാണ് താല്പര്യപ്പെടുന്നത്. ഇനിയിപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞാലും എനിക്ക് സൈക്കിളിൽ തന്നെ യാത്ര ചെയ്യാനാണ് താല്പര്യം. പെട്രോൾ ഡീസൽ അങ്ങനെയുള്ളൊന്നും വേണ്ട. പിന്നെ അവരെ ഇഷ്ടത്തിന് പോയിട്ട് വരാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട് ഇതില്. തന്റെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ ഈ ദൂരം അത്രയും സീന ചവിട്ടി തീർക്കുകയാണ്. ആരോടും പരിഭവമോ പരാതിയോ ഇല്ല. പക്ഷേ ഇത്തവണയും സ്കൂൾ പഠനം ഓൺലൈനിലായതോടെ 5ാം ക്ലാസ്സുകാരി രേവതി സങ്കടത്തിലാണ്. വീട്ടിലെ ഒരേയൊരു ഫോൺ കേടായതോടെ ഓൺലൈൻ പഠനം രേവതിക്ക് നഷ്ടമാകുന്നു എന്നതാണ് സങ്കടത്തിനു കാരണം. സഹായിക്കാൻ മറ്റാരും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ ഭാരവും ഒറ്റയ്ക്ക് ചുമലിലേറ്റി സീന തന്റെ യാത്ര തുടരുന്നു. എത്ര ദൂരം ഓടിയാലും പ്രകൃതിക്ക് ഒരു ദോഷവും വരുത്താത്ത വാഹനമായ സൈക്കിളിന്റെ ഈ ദിനത്തിൽ സീനയുടെ ജീവിതം തന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ നമുക്ക് കാണിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.